ഹലോ മച്ചാമാരെ, എല്ലാവർക്കും എം ജെ ട്രാവൽ ആൻഡ് പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ പപ്പീസിന്റെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടോ. അപ്പൊ ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പെഡിഗ്രി പ്രോ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡാട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യില് കുഞ്ഞൊരു പപ്പിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം സ്റ്റാർട്ടർ വാങ്ങിക്കണം. ഈ സ്റ്റാർട്ടർ കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പപ്പിയുടെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആഴ്ച മുതൽ 12 ആഴ്ച, അതായത് 3 ആഴ്ച മുതൽ ഒരു 21-ാമത്തെ ദിവസം മുതൽ പപ്പീസിന് സ്റ്റാർട്ടർ നമുക്ക് ഫീഡ് കൊടുക്കാം. 21-ാമത്തെ ദിവസം മുതൽ 3 മാസം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 2 മാസമുള്ള പപ്പിയൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലുള്ള ഫുഡ് വാങ്ങിച്ചോളാം. പപ്പീസ് എന്നുള്ള ഫുഡ് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഡോഗിന് 3 മാസം ആവണം. 3 മാസം മുതൽ 8 മാസം വരെയാണ് നിങ്ങൾ പപ്പി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള വേണം. പപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഡോഗിന് 3 മാസം മുതൽ 8 മാസം വരെയാണ് ആ സമയത്തിനുള്ളാണ് പപ്പീസിലേക്ക് ചേഞ്ച് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇതില് പ്രോട്ടീൻ കണ്ടന്റ് ഒരുപാടുണ്ട്. ഇതിന്റെ പ്രോട്ടീൻ കണ്ടന്റ് നമുക്ക് നോക്കട്ടെ, എത്രത്തോളം പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിൽ എഴുതിയിട്ടുണ്ട്, ഈ സൈഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടും ഒരേ കമ്പനിയാണ്. പെഡിഗ്രിയാണ് നമ്മൾ എടുത്തിട്ടുള്ള. ഇതിലത്തെ സ്റ്റാർട്ടറിന്റെ പ്രോട്ടീൻ കണ്ടന്റ് 32% ഇതില് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത്. ഇനി നമുക്ക് പപ്പീസ് നോക്കട്ടാ. പപ്പീസിൽ 24% ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുന്ന അറിയണില്ല. ഈ പപ്പീസിൽ 24% ആണ് പ്രോട്ടീൻ ഉള്ളത്. ഫാറ്റ് 10% ഉള്ളത്. ഫൈബർ 5% ഉള്ളത്. നമുക്ക് ഇതിലേക്ക് നോക്കട്ടെ. ഇതിലത്തെ ഇതന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്രോട്ടീൻ 32%, ഫാറ്റ് 18%, ഫൈബർ 5% തന്നെയാണ്. സെയിം തന്നെയാണ്, പക്ഷെ മറ്റുള്ളതൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കുഞ്ഞൊരു പപ്പീനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഫീഡ് ചെയ്തോളാം. പിന്നെ ഇത് അമ്മ ഡോഗിനും കൊടുക്കാൻ പറ്റിട്ടോ. മദേഴ്സ് ആൻഡ് പപ്പീസ് എന്ന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ വില പറയാം. രണ്ടും സെയിം കിലോ ആണ് കേട്ടോ. 1 കിലോയും പ്ലസ് 200 ഗ്രാമും ആണ് രണ്ടും ഉള്ളത്. ഇതിന്റെ വില, കമ്പനി വില 500 രൂപയാണ് പ്രോന്റെ വില. ഇത് ഒരു 770 രൂപയാണ്, സോറി 770 രൂപയാണ് ഇതിന്റെ വില. അപ്പൊ കുറച്ച് വില വ്യത്യാസമുണ്ട്. നമുക്ക് ഒരു 50 രൂപയ്ക്ക് കുറവ് കിട്ടും കേട്ടോ. 500 രൂപ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 450 രൂപ 400 രൂപയ്ക്ക് ചിലപ്പോൾ ഈ സംഭവം നമുക്ക് കടയിൽ കിട്ടും. പ്രിന്റ് വിലയാണ് പറഞ്ഞ 500, 270. അപ്പൊ ഇതാണ് കൊടുക്കാൻ പോണത്, നമ്മുടെ പപ്പീസിന് കൊടുക്കാനുള്ള പാത്രം കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ഫീഡ് ചെയ്യാം. നമ്മൾ ആദ്യം കൊടുത്ത് തുടങ്ങണോ കേട്ടോ. ഇന്നലെ ഒന്ന് കൊടുത്തു നോക്കി, സാമ്പിൾ അടിച്ചു നോക്കി, പാക്കറ്റ് പൊടിച്ചിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ കൊടുക്കാണ് എത്രത്തോളം ഇട്ടുണ്ടെന്ന് നോക്കിക്കോട്ടാ. നമുക്ക് 7 പപ്പീസാണുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മൾ എടുത്തത്, 7 പപ്പീസിന് കൂട്ടിയിട്ട് ആകെ ഇത്രയാ വേണ്ട കേട്ടോ. ഇത് നമ്മൾ ഇനി വെള്ളം ഒഴിച്ച് വെക്കണം. ഇപ്പൊ കാലത്ത് സമയം 6 മണിയാണ്. ഞാൻ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ 1:30 ആകുമ്പോൾ ഇത് കുതിരും. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ കുതിരാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കുറെ സമയം എടുക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഇപ്പൊ കുറെ ടൈം എടുക്കുന്നുണ്ട്. ഇത് കണ്ട, ഇത്രയേ ഉള്ളു കേട്ടോ. ഇതിന്റെ സൈസ് കണ്ട, നിങ്ങൾക്ക് കാണണ്ടത് അറിയണില്ല. നമ്മുടെ ക്യാമറ അത്ര പവർ ഒന്നുമില്ല കണ്ട. ഇതാണ് അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പപ്പീസിന്, നിങ്ങൾ കുഞ്ഞ ഡോഗാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ടർ ഫീഡ് ചെയ്തോളോ. ഇത് അത്യാവശ്യം നല്ലൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫുഡാണ്. ഈ വിലക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഫുഡാണ് പെഡിഗ്രി പ്രോ എന്ന് പറയുന്നത്. ഈ സാധാരണ പെഡിഗ്രി നമ്മൾ പറയില്ല, നമുക്ക് അത്ര ക്വാളിറ്റി പോരാ. പക്ഷെ ഈ പ്രോ എന്ന് പറഞ്ഞ ഫുഡ് അടിപൊളി ഫുഡാണ്. ഉപയോഗിച്ചുള്ളവരൊക്കെ നല്ല കമന്റ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ഫുഡാണ്. നമുക്ക് ഇനി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടോ. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കുറച്ച് നേരം. ഇതിൽ നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ, പാലൊന്നും ഒഴിക്കണില്ല കേട്ടോ. ഇതില് ഇതെങ്ങനെ തന്നെ കൊടുക്കാണ് ചെയ്യണം കേട്ടോ. കാരണം പാല് ഇനി വേണ്ട. നമ്മ പാല് എന്ന് പറഞ്ഞ സംഭവം ഒരു 21 ദിവസം കൊടുത്താൽ മതി. നമ്മുടെ ഡോഗ് ഇപ്പൊ 18 ദിവസമായിട്ടുള്ള, ഞാൻ പ്രത്യേകം പറഞ്ഞു, നമ്മുടെ ഡോഗ് 18 ദിവസമായിട്ടുള്ള. ശരിക്കും ഈ ഫുഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 21 ദിവസം ആവണം. പക്ഷെ നമ്മുടെ പപ്പീസ് നല്ല ആക്റ്റീവാണ്. പിന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി തുടങ്ങി, ഒരു വായ തുറക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വിശപ്പ് അവർക്ക് തുടങ്ങി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 ദിവസം വരെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ പപ്പീസ് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് 21 ദിവസത്തിൽ മുതലേ നിങ്ങൾക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 21 ദിവസം ആകുമ്പോഴാണ് അവർക്ക് ഫുഡ് ദഹിക്കുള്ളൂ. അതുവരെ അവർക്ക് പാല് മാത്രം ദഹിപ്പിക്കാനുള്ള കഴിവാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് 18-ാമത്തെ ദിവസമാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോടാ. അപ്പൊ ഇന്ന് കറക്റ്റ് 18 ദിവസം ആയിട്ടുണ്ട്. ഇന്നലെ ഫുഡ് കൊടുത്തു, നമ്മള് സാമ്പിൾ നോക്കാൻ വേണ്ടിട്ട് ഒന്ന് കൊടുത്തു. അപ്പൊ ചില കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് 2 പപ്പീസ് ഉണ്ട്. ആ 2 പപ്പീസിന് എടുത്തിട്ട് നമ്മള് ഫുഡ് കൊടുക്കുന്ന വീഡിയോസ് ഒന്ന് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. മച്ചാമാരെ, നമ്മള് 2 പപ്പീസിന് എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവരാണ് ഫുഡ് കഴിച്ചു തുടങ്ങിയ പപ്പീസ്. കണ്ട, കണ്ണൊക്കെ തുറന്നു. മെയിലാട്ടോ, രണ്ടും മെയിൽ ഡോഗാണ്. അവിടെ അമ്മ കിടന്ന് കരയുണ്ട് കേട്ടോ. അടുത്ത പപ്പി.
അപ്പൊ നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കട്ടാ. ബാക്കിയുള്ളവരൊക്കെ നല്ല ഉറക്കായിരിക്കും കൂട്ടില്. എണീച്ചിട്ട് എന്താ എടുക്കണു ബാക്കിയുള്ളവര് കാണാല്ലേ. എന്താ അപ്പൊ നമുക്ക് ഫുഡ് കൊടുക്കാം. നമ്മൾ ഇത് ഇവരെ കൊണ്ടുപോണ ബോക്സ് ആട്ടാ, ഇതിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് കൊണ്ടുപോവാം. അമ്മ ഡോഗ് ഇവിടെ കിടന്ന് ചാടുണ്ട്. ഇതാണ് അമ്മ ഡോഗ് ഓടി നടക്കുന്ന സ്ഥലട്ടാ. ഈ പറമ്പിൻ്റെ ഉള്ള ആള് എപ്പോഴും ഉണ്ടാവുക. കൂട്ടിലധികം ഇടാറില്ല. നമ്മുടെ വീട് തന്നെ ഇതാണ് വീട്. ഇട്ടെ ബ്രോക്കൻ നിൽക്കുന്നുണ്ട് അവിടെ. നമുക്ക് അവൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഫുഡ് കൊടുക്കാം. ബ്രോക്കൻ എൻ്റെ കുട്ടികള്, എൻ്റെ ഉണ്ണികള്, എൻ്റെ കുട്ടികളാട്ടത് ഡാ നോക്കേ. നമ്മൾക്ക് ഇവിടെ ഒരു പേപ്പർ വിരിക്കാതെയും എന്നിട്ട് അതിൽ വെച്ചിട്ട് കൊടുക്കാം പേപ്പർ. ഇതാട ഫുഡ്. ഇത് കണ്ട ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടാ, വെള്ളമൊക്കെ ഫുഡ് വലിച്ചെടുത്തു. അപ്പം നിങ്ങൾ ഫുഡ് ഇതിടുമ്പോൾ ഇത് മുങ്ങിക്കിടക്കണം. ഫുഡ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. വെള്ളം കുറച്ചും കൂടി, കുറച്ച് ഫുഡിനെക്കാട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. അല്ലാണ്ട് ഓവർ വെള്ളം ഒഴിക്കണ്ട ഡെയിലി. കണ്ട ഇപ്പം ഫുള്ള് വറ്റി, കുറച്ച് വെള്ളമല്ലോ കണ്ട. ബാക്കിയൊക്കെ ഈ ഫുഡ് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൂടുതലാവും. നമ്മൾ പപ്പീസിന് ഇതുപോലെ കൊടുക്കണം. അധികം വെള്ളം ഇല്ലാണ്ട് കൊടുക്കണം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പപ്പീസ് കഴിക്കില്ല കേട്ടാ. അപ്പോൾ നമുക്കിത് വയ്ക്കാം. നോ നിനക്കല്ല, നിനക്കല്ല ഒന്നിക്ക. അപ്പോൾ നമ്മൾ ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ട് വേണം ചെയ്യാണ്ടാ. നമുക്ക് ഇനി വെച്ച് കൊടുത്ത് നോക്കിയേക്കാം. നമുക്ക് സ്റ്റാൻഡ് ഇവിടെ ഒന്ന് സെറ്റാക്കാം കേട്ടോ. അവിടെ നോക്കുന്നുണ്ട് ഇട്ട കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് സെറ്റാക്കട്ടെ, ക്യാമറ ഒന്ന് സെറ്റാക്കട്ടെ, ക്യാമറ ഒന്ന് സെറ്റാക്കട്ടെ. ആ ഇപ്പം കാണാമല്ലേ നമുക്ക്. വാ 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 നമുക്ക് കഴിക്കണോ നോക്കട്ടെ. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. മുട്ടിച്ചു കൊടുക്കാട്ടാ. അവരെ തല പിടിച്ചിട്ട് നമ്മളൊന്ന് പാത്രത്തിൽ മുട്ടിക്കുക. അപ്പം കഴിക്കണണ്ട. അപ്പം എങ്ങനെയാണ് കഴിക്കുക? അധികം കഴിക്കൊന്നുമില്ല എന്നുണ്ടോ? കുറച്ച് കഴിക്കുള്ളോ. പക്ഷെ സ്റ്റാർട്ടിങ് ആണ്. നമുക്ക് കുറച്ച് കഴിച്ചാൽ മതി. അവിടെ അമ്മ കിടന്ന് ഓളിയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് കിടന്ന് ഓളിയിട്ടുണ്ട്. അവിടെ കഴിക്കുന്നുണ്ടോ? ബ്രോക്ക് ഇതാ നോക്കിക്കണ നോക്കിയ ബ്രോക്ക എൻ്റെ ഉണ്ണിയാണ്. എന്താ ഒരു കുഴപ്പമില്ല, ആൾക്കാർക്ക് മനസ്സിലായി. കുഞ്ഞുങ്ങളായി കരണേ. ഇപ്പൊ വേറെ വല്ല ഡോഗ അങ്ങനെ വന്നത് തിന്നണങ്ങണ്ടല്ലോ. ഇവൻ അവിടെ കിടന്ന് അതിനെ കടിച്ച് കൊല്ലാനുള്ള ഇതിൽ കാണിക്കും ഓടിയിട്ടിട്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ലേ, കുഞ്ഞുങ്ങളായി കരണേ. കഴിച്ചോ കഴിച്ചോ. നമ്മള് തല പിടിച്ചിട്ടേ ഒന്ന് കഴുത്ത് പിടിച്ചിട്ട് ഒന്ന് മുട്ടിച്ചു കൊടുക്കണ്ട. ഫുഡില്ല എന്നാ മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പൊ ഇങ്ങനെ വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നീക്കി വെച്ചിട്ട് അടുത്ത പപ്പീസിനെ കൂടി ഒന്ന് വെച്ചോക്കട്ടാ. നമ്മളെപ്പോഴും പപ്പീനെ കെടുത്തുമ്പോൾ ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് ഇട്ടോളോട്ടാ. നല്ല പേപ്പറൊക്കെ വിരിച്ചിട്ടേ. ഇത് മറ്റേ കല്യാണത്തിനൊക്കെ ടേബിളും വിരിക്കുന്ന പേപ്പറാണ്. ഇത് വാങ്ങിക്കുക. ഇത് കിലോയാണ് റേറ്റ്. ഒരു കിലോ 50 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഞാനൊരു 5 കിലോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പോണ്ട, അങ്ങോട്ട് പോകണ്ട. രണ്ടാൾ കഴിക്കണണ്ട. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. അപ്പോൾ ആൾക്ക് മതി എന്ന് കൊണ്ടു നമുക്ക് ആളെ മാറ്റി വയ്ക്കാം. മറ്റാൾ കഴിക്കട്ടെ. കഴിച്ചോ കഴിച്ചോ. കണ്ട ഇപ്പോൾ കറക്റ്റ് 18 ദിവസമാണ് നമ്മുടെ പപ്പീസ് ആയണത്. അപ്പം നിങ്ങൾക്ക് 18 ദിവസം കഴിയുമ്പോൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാട്ടോ. അത് അധികം കൊടുക്കണ്ട, കുറച്ച് കൊടുത്താൽ മതി. 2 നേരം കൊടുത്താൽ മതി. ഇതുപോലെ നമുക്കൊരു 21 ദിവസം കഴിഞ്ഞിട്ട്, 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 5 നേരം ഒക്കെ ആയിട്ട് ഫീഡ് ചെയ്യാം. കണ്ട ആൾ നല്ല ഫുഡിങ് കേട്ടാ. അപ്പം നോക്കിക്കണ്, അപ്പം ബ്രോക്ക് നോക്കിക്കണ്. ബ്രോക്ക് ദാ. നമ്മൾ വേറൊരു ഡോഗിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മളൊരു പപ്പീനെ ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ പാടില്ല കേട്ടോ ശരിക്കും. കാരണം അപ്പം അവർക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യം തോന്നും. കാരണം അവർക്ക് കൊടുക്കാണ്ടല്ല നമ്മൾ പപ്പീസിന് ഫുഡ് കൊടുക്കണേ. അപ്പം അത് കാരണം കഴിക്കി കഴിക്കി. കേട്ടോ നിലത്തൊക്കെ ഫുഡ് പോകുന്നുണ്ടിട്ടാ. നമ്മൾ നല്ലൊരു പേപ്പർ ഇട്ടില്ലെങ്കിൽ നിലത്തത്തെ ഫുഡൊക്കെ ചളിയായിട്ട് നാശാവും. നല്ല വില കൂടിയ ഫുഡാണ്. ഇതൊന്നും ആരും വേസ്റ്റ് ചെയ്യരുത്. ഒരു കിലോന് ഒക്കെ വരുന്നത് 500 രൂപയ്ക്കാണ് വരണേ. നമ്മൾ കഴിക്കണ അരിക്ക് തന്നെ 10-35 രൂപയുള്ളൂ. അപ്പം നല്ല കോസ്റ്റ്ലി ആയ ഫുഡാണ്. നമ്മൾ വേസ്റ്റ് ചെയ്യരുത്, വെറുതെ കളയരുത്. ഈ പപ്പി കിടന്ന് കരയുന്നു കേട്ടോ. നമുക്ക് ഇന്ന് മാറ്റി വയ്ക്കാം. കഴിച്ചോടാ കഴിച്ചോടാ കഴിച്ചോടാ. കഴിക്കണണ്ടാ. കഴിക്കി കഴിക്കി. ഇത് ഇവിടെ നിന്ന് കഴിക്കി, പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഡ്രൂൾസിൻ്റെ പൗഡർ കിട്ടും, പാൽപ്പൊടി പോലത്തെ. പക്ഷെ അതിന് നല്ല റേറ്റ് വരുന്നുണ്ട്. 600 രൂപയാണ് വരുന്നത് ഒരു 500 ഗ്രാമിന്. അരക്കിലോന് 500 രൂപയ്ക്ക്, 600 അല്ല 600 650 രൂപയാണ് അരക്കിലോന് വരണം. അപ്പം അത് വാങ്ങിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പശുവിൻ്റെ പാല് പരമാവധി ഒഴിവാക്കാം. പശുവിൻ്റെ പാല് പശുക്കുട്ടിക്കുള്ള പാലാന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് കൊടുത്താൽ ഇന്ന് കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാവും അതിൻ്റെ പ്രശ്നം വരാം. ഏതൊരു ജീവിയുടെ പാലും അതേ ജീവിക്കുള്ളതാണ്.
അത് മറ്റൊരാള് കഴിച്ചു കഴിഞ്ഞാൽ അതിന് പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിപ്പോ എല്ലാ ഡോഗിനും ഉണ്ടാവില്ല, ചില ഡോഗിന് അങ്ങനെ വരുന്നുണ്ട്. പശുവിന്റെ പാല് ഡോഗിന് കൊടുത്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പരമാവധി ഒഴിവാക്കാൻ നിങ്ങൾക്ക് പാല് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഇപ്പൊ ഈ ഏജിൽ ഇനി പാല് കഴിച്ചില്ലെങ്കിൽ ഡോഗിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് മറ്റുള്ള ഫീഡ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോട്ടീനും കലറിയും കാര്യങ്ങളൊക്കെ ഡോഗിന് കിട്ടും. എന്തായാലും പോണണ്ട. ഫുഡില് ഇങ്ങനെ ഫുഡ് മേത്തൊക്കെ ഉണ്ടാവും, ഇവിടെ വായയിലും കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളത് തുടച്ച് വൃത്തിയാക്കണ്ട. അല്ലെങ്കിൽ ഇത് ആ രോമത്തെ മുട്ടി പിടിച്ചിട്ട് അവിടെ സ്കിന്നിൽ വല്ല ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മളിപ്പോഴും അത് പപ്പീസിന് ഫുഡ് അഴിച്ചു കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ തുടച്ച് വൃത്തിയാക്കി പപ്പീസിനെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മാത്രം കൂട്ടിൻ്റെ ഉള്ളിൽ വെക്കുക. എടാ അത് വീണ്ടും കഴിക്കണ ബ്ലോക്ക് നോക്കണണ്ട. കുഞ്ഞുങ്ങളെ ഭയങ്കര സ്നേഹാട്ടാ. എന്നടാ കുഞ്ഞു, എന്നടാ എന്റെ ഉണ്ണീടാ നോക്ക്, ചായ ഉണ്ടോ നോക്കിട്ടാ. ബ്രോക്കിന്റെ പോലെ ഉണ്ടോ നോക്ക്. എന്താ ബ്രോക്കിന്റെ പോലെ ഉണ്ട് ആളെ കാണാൻ. എന്താ ബ്രോക്ക് നോക്കടാ, കഴിച്ചോ 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 കഴിച്ചോ. ഈ പാത്രത്തിനെ കുറച്ച് ഹൈറ്റ് കൂടുതലാട്ടോ, ഈ ഹൈറ്റ് ഇല്ലേ കുറച്ച് കൂടുതലാ. എത്ര വേണ്ട, നമുക്ക് ഇതാ കിട്ടിയുള്ളോ പാത്രം. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ, മടിയെന്നുണ്ടോ കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ നമുക്ക് കൂട്ടിൽ കൊണ്ടുവയ്ക്കാട്ടാ ഇനി കുഞ്ഞുങ്ങളെ. ഇത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് നമ്മള് ബാക്കിയുള്ള പപ്പീസിന് കൊടുക്കാം. പക്ഷെ അത് വീഡിയോ ഇടുന്നില്ല, വീഡിയോ ഭയങ്കര ലെങ്ത് കൂടും. നമുക്ക് കുഞ്ഞുങ്ങളെ ഇനി കൊണ്ടുവയ്ക്കാട്ടോ കൂട്ടില്. വേണോ എനിക്ക് വേണോ, അത് വേണ്ടല്ലോ. അതെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവയ്ക്കാം. നമ്മുടെ ബ്ലാക്ക് ചെയ്ത ചാടിൽ നിന്നിട്ട് എന്താ അവിടെ നിന്നാ മതിട്ടാ. അപ്പോ ഇതാണ് വീഡിയോ, കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ വേറൊരു വീഡിയോയിൽ വേറൊരു കണ്ടൻറ്റായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ ഫുഡ് കൊടുത്തത് 18-ാമത്തെ ദിവസമാണ്. ശരിക്ക് 21-ാമത്തെ ദിവസമാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. 21 ദിവസം വരെ ശരിക്കും പാല് സിർലാക്ക് കൈകൾ കൊടുക്കാം. ഞാൻ സിർലാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ കറക്റ്റായിട്ട് ഡോഗ് ഫുഡിലേക്ക് ചേഞ്ചായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 15-ാമത്തെ ദിവസം മുതൽ സിർലാക്ക്, അതായത് മനുഷ്യക്കുട്ടികൾക്ക് കൊടുക്കുന്ന സിർലാക്കും ഉണ്ട്, ഡോഗിന് കൊടുക്കുന്ന സിർലാക്കും ഉണ്ട് കേട്ടോ. ഡോഗിന് കൊടുക്കുന്ന സിർലാക്ക് വാങ്ങിച്ച് കൊടുക്കാം, ഒരു പൗഡർ പോലത്തെ കിട്ടും, അത് വാങ്ങിച്ച് കൊടുക്കാണ് ഏറ്റവും ബെറ്റർ. മനുഷ്യക്കുട്ടികളുടെ ഫുഡ് പരമാവധി ഒഴിവാക്കുക. ഡോഗിൻ്റെ ഫുഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. പണ്ടൊക്കെ എളുപ്പത്തിന് സിർലാക്ക്, ഡോഗിൻ്റെ സിർലാക്ക് ഉണ്ടായിരുന്നില്ല, മനുഷ്യക്കുട്ടികളുടെ സിർലാക്കായിരുന്നു ഡോഗിന് കൊടുക്കുന്നുണ്ടായിരുന്നത്. അത് നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ഫുഡുകൾ കറക്റ്റ് ആയിട്ടുള്ള ജീവികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഫുഡ് മാത്രം കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഡോഗ് നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പീസൊക്കെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുന്നു, വേറൊരു വീഡിയോയിൽ വേറൊരു കണ്ടൻ്റായിട്ട് കാണാം. ഓക്കെ ബൈ.